നമസ്കാരം ലേറ്റസ്റ്റ് വേക്കൻസി എന്ന യൂട്യൂബ് ചാനലിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം. ഇന്നത്തെ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് കേരള സർക്കാരിന്റെ കീഴിലുള്ള സ്ഥാപനമായ TRC MPU മിൽമയിലേക്കുള്ള ജോലി ഒഴിവുകളാണ് നിലവിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ട് വന്നിട്ടുള്ളത്. തിരുവനന്തപുരം റീജിയണൽ കോപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ ലിമിറ്റഡിലേക്കുള്ള ജോലി ഒഴിവുകളാണ് നിലവിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ട് വന്നിട്ടുള്ളത്. അപേക്ഷാ ഫീസ് ഇല്ലാതെ തന്നെ വിവിധ തസ്തികകളിലേക്ക് നിങ്ങൾക്ക് ഇപ്പോൾ അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. നിങ്ങളുടെ മൊബൈൽ വഴിയും നിങ്ങൾക്ക് അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. 30,000 രൂപ വരെ മാസം ലഭിക്കുന്ന ജോലിയും കൂടെയാണ്. പ്രായപരിധിയായിട്ട് പറഞ്ഞിട്ടുള്ള 40 വയസ്സ് വരെയാണ് പറഞ്ഞിട്ടുള്ളത്. വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഏതൊക്കെ വേക്കൻസികളാണ് നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളത്, ഓരോ തസ്തികയിലേക്കും അപേക്ഷിക്കാൻ ആവശ്യമായുള്ള വിദ്യാഭ്യാസ യോഗ്യതകൾ എന്തൊക്കെയാണ് ആവശ്യമായിട്ടുള്ളത്, പ്രായപരിധി, സ്കെയിൽ ഓഫ് പേ, അപേക്ഷിക്കേണ്ട വിധം, അപേക്ഷാ ഫീസ് ഇല്ലെന്ന് പറഞ്ഞിട്ടുണ്ട്, സെലക്ഷൻ പ്രൊസീജിയർ എന്നിവയാണ് നമ്മൾ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. വീഡിയോയിലേക്ക് പോകാം. ലേറ്റസ്റ്റ് ജോബ് വേക്കൻസി എന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതിനോടൊപ്പമുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുകയും കൂടി ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ പുതിയ ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോകളും നിങ്ങൾക്ക് ആദ്യം തന്നെ ലഭിക്കുകയുള്ളൂ. വീഡിയോയിലേക്ക് പോകാം. ഇന്നത്തെ വീഡിയോയിൽ അവൈലബിൾ ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് കേരള സർക്കാരിന്റെ കീഴിലുള്ള സ്ഥാപനമായ TRCMPU മിൽമയിലേക്കുള്ള ജോലികളെ കുറിച്ചുള്ള നോട്ടിഫിക്കേഷൻ ആണ് നിലവിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ട് വന്നിട്ടുള്ളത്. തിരുവനന്തപുരം റീജിയണൽ കോപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ ലിമിറ്റഡിലേക്കുള്ള ജോലിയൊഴിവുകളാണ് നിലവിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ട് വന്നിട്ടുള്ളത്. അസിസ്റ്റന്റ് വെറ്റിനറി ഓഫീസർ എന്ന് പറയുന്ന തസ്തികയിലേക്ക് കോൺട്രാക്ട് ബേസിലുള്ള ഒഴിവുകളിലേക്കുള്ള വേക്കൻസികളാണ് നിലവിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ട് വന്നിട്ടുള്ളത്. ഈ തസ്തികയിലേക്ക് അവർ ഓൺലൈൻ അപേക്ഷകളാണ് ക്ഷണിക്കുന്നത്. നിങ്ങളുടെ മൊബൈൽ വഴിയും നിങ്ങൾക്ക് അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. നോട്ടിഫിക്കേഷൻ പുറത്തിറങ്ങുന്ന ഡേറ്റ് 1 ഡിസംബർ 2021. ആദ്യം തന്നെ അവർ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ഡേറ്റുകളാണ് നൽകിയിട്ടുള്ളത്. നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷകൾ സമർപ്പിക്കാൻ തുടങ്ങുന്ന ഡേറ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത് 2/12/2021 രാവിലെ 10 മണി മുതലാണ്. ഇപ്പോൾ ഓൾറെഡി ഓപ്പൺ ആണ്. നിങ്ങൾക്ക് അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. ഇങ്ങനെ നിങ്ങൾക്ക് അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കുന്ന അവസാന തീയതിയായിട്ട് പറഞ്ഞിട്ടുള്ളത് 8/12/2021 വൈകുന്നേരം 5 മണിയാണ്. അതിന് മുമ്പായിട്ട് തന്നെ അപേക്ഷകൾ സമർപ്പിക്കണം എന്ന് കൂടി ഓർപ്പിക്കുകയും ചെയ്യുന്നു. വേക്കൻസി ഡീറ്റെയിൽസ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. വേക്കൻസി ഡീറ്റെയിൽസ് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യുന്ന സമയത്ത് വേക്കൻസിയുടെ ഒരു ഡീറ്റെയിൽഡ് ചാർട്ടാണ് നമുക്കിപ്പോൾ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ നൽകിയിട്ടുള്ളത്. ചെക്ക് ചെയ്യുന്ന സമയത്ത് ഏതൊക്കെ തസ്തികയിലേക്കാണ് നിലവിൽ വേക്കൻസികൾ അവൈലബിൾ ആയിട്ടുള്ളത്, ഓരോ തസ്തികയിലേക്കും അപേക്ഷിക്കുന്ന ആവശ്യമുള്ള വിദ്യാഭ്യാസ യോഗ്യതകൾ എന്തൊക്കെയാണ് ആവശ്യമായിട്ടുള്ളത്, റെമ്യൂണറേഷൻ, അപ്രൈസ് ലിമിറ്റ് എന്നിവ അടങ്ങിയ ഒരു ഡീറ്റെയിൽഡ് ചാർട്ടാണ് നമുക്കിപ്പോൾ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ നൽകിയിട്ടുള്ളത്. ചെക്ക് ചെയ്യുന്ന സമയത്ത് തസ്തികയായിട്ട് അവർ പറഞ്ഞിട്ടുള്ളത് അസിസ്റ്റന്റ് വെറ്റിനറി ഓഫീസർ എന്ന് പറയുന്ന തസ്തികയിലേക്ക് ആകമൊത്തം ഒരു വേക്കൻസിയാണ് നിലവിൽ അവൈലബിൾ ആയിട്ട് വന്നിട്ടുള്ളത്. വിദ്യാഭ്യാസ യോഗ്യതയായിട്ട് അവർ ചോദിച്ചിട്ടുള്ളത് വെറ്റിനറി സയൻസിലുള്ള ഡിഗ്രി യോഗ്യതയും അതോടൊപ്പം തന്നെ ആനിമൽ ഹസ്ബൻഡറിയിലുള്ള 1 വർഷത്തെ എക്സ്പീരിയൻസുമാണ് അവർ ചോദിച്ചിരിക്കുന്നത്. ഡീറ്റെയിൽ ആയിട്ട് അവർ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ നൽകിയിട്ടുണ്ട്. റെമ്യൂണറേഷൻ ആയിട്ട് പറഞ്ഞിട്ടുള്ളത് 30,000 രൂപ പെർ മന്ത് ആണ് പറഞ്ഞിട്ടുമുള്ളത്. അതോടൊപ്പം തന്നെ അപ്രൈസ് ലിമിറ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത് 40 വയസ്സിൽ കവിയാൻ പാടില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. കട്ട് ഓഫ് ഡേറ്റ് ആയിട്ട് നൽകിയിട്ടുള്ളത് 1/12/2021. അതോടൊപ്പം തന്നെ നിങ്ങൾ അപേക്ഷകൾ സമർപ്പിക്കേണ്ട രീതിയായിട്ട് ഇവർ പറഞ്ഞിട്ടുള്ളത് ഓൺലൈനായിട്ടാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ട രീതിയായിട്ട് പറഞ്ഞിട്ടുള്ളത്. വേറെ യാതൊരു വിധമായ അപേക്ഷാമിതയും അവർ സ്വീകരിക്കുന്നതല്ല. നിങ്ങൾ ഇമെയിൽ വഴി വേണം അപേക്ഷകൾ സമർപ്പിക്കാനായിട്ട്. അപേക്ഷകൾ സമർപ്പിക്കേണ്ട ഇമെയിൽ ഐ ഡി അവർ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ നൽകിയിട്ടുണ്ട്. ആ ഇമെയിൽ ഐ ഡി ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. അതിനെ ഫോളോ അപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. ഇങ്ങനെ നിങ്ങൾ അപേക്ഷകൾ സമർപ്പിക്കുന്നതിനായിട്ട് നിങ്ങൾക്ക് യാതൊരു വിധമായ അപേക്ഷാ ഫീസും ഉണ്ടായിരിക്കുന്നതല്ല. ഇങ്ങനെ നിങ്ങൾ അപേക്ഷകൾ സമർപ്പിക്കുന്ന സമയത്ത് അവർ ചോദിച്ചിട്ടുള്ള റെലവൻറ്റ് ഡോക്യുമെൻറ്റുകളും സർട്ടിഫിക്കറ്റുകളും നിങ്ങളുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് ഉൾപ്പെടെ നിങ്ങളുടെ CV ഉൾപ്പെടെ അവർക്ക് നിങ്ങൾ അയച്ചു നൽകേണ്ടതായിട്ടുണ്ട്. ഇങ്ങനെ നിങ്ങൾ അയച്ചു നൽകുന്ന സമയത്ത് നിങ്ങൾ അയക്കുന്ന ഇമെയിലിൻ്റെ സബ്ജക്റ്റ് ആയിട്ട് അപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് അസിസ്റ്റന്റ് വെറ്റിനറി ഓഫീസർ TRCMPU എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കണം എന്നൊരു പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അത് ഇമെയിലിൻ്റെ സബ്ജക്റ്റായിട്ട് മസ്റ്റായിട്ട് കൊടുത്തിരിക്കണം എന്നൊരു പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങളിങ്ങനെ അപേക്ഷകൾ സമർപ്പിക്കുന്ന സമയത്ത് ഏതെങ്കിലും ഡോക്യുമെൻറ്റുകളോ സർട്ടിഫിക്കറ്റുകളോ മിസ്സാകുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഇൻകംപ്ലീറ്റ് ആപ്ലിക്കേഷൻ എന്ന കാറ്റഗറിയിൽ വെച്ചിട്ട് അവർ റിജക്ട് ചെയ്യുകയും ചെയ്യുന്നതുമായിരിക്കും. അതുപോലെ തന്നെ അവർ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഏതൊക്കെ ഡോക്യുമെന്റുകൾ വെച്ചാണ് നിങ്ങൾ ഇമെയിൽ അയക്കേണ്ടതെന്നുള്ളത് അത് പൂർണ്ണമായിട്ടും വായിച്ച് നോക്കിയതിനു ശേഷം അവർ ചോദിച്ചിട്ടുള്ള എല്ലാ റിലവൻറ്റ് ഡോക്യുമെന്റുകളും സർട്ടിഫിക്കറ്റുകളും ഉൾപ്പെടെ വെച്ചിട്ട് അപേക്ഷകൾ സമർപ്പിക്കാൻ കൂടെ ശ്രമിക്കുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ എക്സ്പീരിയൻസിന്റെ കട്ട് ഓഫ് ഡേറ്റ് ആയിട്ട് നൽകിയിട്ടുള്ളത് 1/12/2021. അതോടൊപ്പം തന്നെ ഇങ്ങനെ നിങ്ങൾ അപേക്ഷകൾ സമർപ്പിക്കുന്ന സമയത്ത് നിങ്ങൾ ഒരു വാലിഡ് ആയിട്ടുള്ള ഒരു ഇമെയിൽ ഐ ഡിയും മൊബൈൽ നമ്പറും വെച്ച് തന്നെ വേണം അപേക്ഷകൾ സമർപ്പിക്കാൻ എന്നുകൂടി ഓർപ്പിക്കുന്ന കാരണം നിങ്ങളുമായിട്ടുള്ള ഫ്യൂച്ചർ കമ്മ്യൂണിക്കേഷൻ എല്ലാം തന്നെ നടത്തുന്നത് നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ള വാലിഡ് ആയിട്ടുള്ള ഇമെയിൽ ഐ ഡി വഴിയും മൊബൈൽ നമ്പർ വഴിയും അതോടൊപ്പം തന്നെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയുമായിരിക്കും അതുകൂടെ ഓർപ്പിക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ നിങ്ങൾ അപേക്ഷകൾ സമർപ്പിക്കുന്നതിന് മുമ്പായിട്ട് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ പൂർണ്ണമായിട്ടും വായിച്ച് നോക്കിയതിനു ശേഷം മാത്രം അപേക്ഷകൾ സമർപ്പിക്കാൻ കൂടി ശ്രമിക്കണം എന്നുകൂടി ഓർപ്പിക്കുകയും ചെയ്യുന്നു.
അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് തോന്നുകയാണെങ്കിൽ ദയവായിട്ട് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് നൽകുക. ഒരുപക്ഷെ അവർക്കും ഇത് ഉപകാരപ്രദമായേക്കാം. അതോടൊപ്പം തന്നെ നിങ്ങൾ ഇത്രയും നാളെ നൽകി വരുന്ന സപ്പോർട്ടിന് വളരെയധികം നന്ദി. അടുത്ത പുതിയൊരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയുമായിട്ട് വീണ്ടും കാണുന്നവരേക്കും ഇറ്റ് സൈനിങ് ഓഫ്. ലേറ്റസ്റ്റ് ജോബ് വേക്കൻസി.